മനുഷ്യ ചിന്തകൾ പ്രവചനാതീതമാണ്. നമ്മുടെ സങ്കല്പങ്ങൾക്ക് അതിർവരമ്പുകൾ നിർമ്മിക്കാനുമാകില്ല. നമ്മുടെ ചുറ്റും ഇന്ന് കാണുന്ന എല്ലാ വസ്തുക്കളും മനുഷ്യന്റെ ചിന്തകളുടെയും സങ്കല്പങ്ങളുടെയും തത്ഫലമായി ഉണ്ടായതാണ്. സാധാരണ കാര്യങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ അസാധാരണമായ ചില വസ്തുക്കളും മനുഷ്യൻ നിർമ്മിക്കാറുണ്ട്. ഇന്ന് നമുക്ക് അത്തരത്തിൽ മനുഷ്യർ നിർമ്മിച്ച കുറച്ച് അസാധാരണ വസ്തുക്കളെ പരിചയപ്പെടാം. നമ്പർ 9, നൈട്രിനോസ് ഹെൽമെറ്റ്സ്. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഏതെങ്കിലും കമ്പ്യൂട്ടർ ഗെയിമിലെ കഥാപാത്രമാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. ഈ ആഗ്രഹം സാധിക്കാൻ നിങ്ങൾക്കൊരു ബൈക്കും കസ്റ്റമൈസ് ചെയ്തൊരു ഹെൽമെറ്റും മാത്രം മതി. ഇവയെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കഥാപാത്രമായി മാറാൻ കഴിയും. ഇത് തികച്ചും അതിമനോഹരമായൊരു കല തന്നെയാണ്. റഷ്യയിലെ ടോഗ്ലാറ്റി എന്ന നഗരത്തിലെ ചില കരകൗശല വിദഗ്ധരാണ് ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് പിന്നിൽ. ഇപ്പോൾ ലോകം മുഴുവൻ പ്രശസ്തമായ ന്യൂട്രിനോസ് മോട്ടോ സ്റ്റുഡിയോ അവിടെയാണ് രൂപം കൊണ്ടത്. തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് നിരവധി തരത്തിലുള്ള ഹെൽമെറ്റ് ഇവർ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തമായത് പ്രെഡേറ്റേഴ്സ് ഹെൽമെറ്റാണ്. ഡ്രെഡ്ലോക്ക് ആണ് ഈ ഹെൽമെറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പൂച്ചയുടേതുപോലെ ചെവിയുള്ള നെക്സോ സീരീസിൽ ഉൾപ്പെടുന്ന ഹെൽമെറ്റുകൾ കാണാൻ വളരെ ഭംഗിയാണ്. ഇവരുടെ എല്ലാ ഹെൽമെറ്റുകളും കൈകൊണ്ട് നിർമ്മിച്ചവയാണ്. കൂടാതെ ഇവർ ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം ഓരോ ഹെൽമെറ്റുകളും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഒരു പാറ്റേൺ കണ്ടുപിടിക്കുക. അത് എയർ ബ്രഷ് ഉപയോഗിച്ച് ഭംഗിയാക്കുകയും കൂടാതെ കൊമ്പുകൾ പോലെ എന്തെങ്കിലും ഭാഗങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അവർ ഒരു ഹെൽമെറ്റ് നിങ്ങൾക്ക് നിർമ്മിച്ചു തരും. പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, ഇത്തരത്തിലുള്ള രൂപമാറ്റങ്ങൾ ഒന്നും തന്നെ ഹെൽമെറ്റിന്റെ സുരക്ഷയെ ബാധിക്കുകയില്ല എന്നതാണ്. സുരക്ഷയുടെയും സൗകര്യത്തിന്റെയും കാര്യത്തിൽ ഒട്ടും തന്നെ വിട്ടുവീഴ്ച ചെയ്യുകയില്ല എന്നതുകൊണ്ട് തന്നെ ഈ ഹെൽമെറ്റുകളെല്ലാം വളരെ ഉയർന്ന നിലവാരത്തിലുള്ളതുമാണ്. ഈ ഹെൽമെറ്റുകൾക്ക് $400 തുടങ്ങി $1,600 മുകളിൽ വരെ വിലയുള്ളവയുമാണ്. നമ്പർ 8, ബോൾ പേഴ്സ്. സാഹസികമായ കായിക മേഖല ഇഷ്ടമില്ലാത്തവരെയും നമ്മൾ തീർച്ചയായും പരിഗണിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാവാനായി അതിവേഗത്തിൽ ബൈക്കിൽ പോകണമെന്നില്ല. ന്യൂയോർക്കിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ആൻഡ്രിയ തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യത്തിലൂടെയാണ് അറിയപ്പെടുന്നത്. കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ഇവർക്ക് ബാസ്കറ്റ്ബോൾ വളരെ ഇഷ്ടമായിരുന്നു. ഈ ഇഷ്ടം തന്നെയാണ് അവരുടെ യഥാർത്ഥ കഴിവിനെപ്പറ്റി മനസ്സിലാക്കാൻ അവരെ സഹായിച്ചത്. വ്യത്യസ്തമായ പേഴ്സുകൾ നിർമ്മിക്കുന്ന ആളാണ് ഇന്നിവർ. പലതരത്തിലുള്ള നിറങ്ങളും വ്യത്യസ്തമായ ഹാൻഡിലുകളും അലങ്കാരങ്ങളും ഒക്കെയുള്ള ഈ പേഴ്സുകളുടെയെല്ലാം ആകൃതി മാത്രം ഒരേ തരത്തിലാണ്. ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് യഥാർത്ഥ സ്പോർട്സ് ബോളുകൾ ഉപയോഗിച്ചാണ്. കൂടുതലും ബാസ്കറ്റ്ബോൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓരോ പേഴ്സുകളും കൈകൊണ്ട് പ്രത്യേകം തുന്നിയെടുക്കുകയാണ്. വില കുറച്ച് കൂടുതലാണെങ്കിലും ചൂടപ്പം പോലെയാണ് ഓരോ പേഴ്സും വിറ്റുപോകുന്നത്. എത്രയായിരിക്കും ഈ പേഴ്സുകളുടെ വിലയെന്ന് ഊഹിക്കാമോ? ഓരോരോ പേഴ്സുകളുടെയും പ്രത്യേകത അനുസരിച്ചാണ് ഓരോന്നിന്റെയും വില നിശ്ചയിക്കപ്പെടുന്നത്. ഏതായാലും $960 മുതൽ $1,600 വരെയാണ് ഇവയുടെ ഇപ്പോഴത്തെ വില നിലവാരം. ബ്രെയിനിയുടെ അഭിപ്രായത്തിൽ ഈ ഐഡിയ ആകർഷണീയം മാത്രമല്ല, കൂടാതെ വളരെയേറെ ഉപയോഗപ്രദം കൂടിയാണ്. ഉപയോഗശേഷം വെറുതെ വലിച്ചെറിയാതെ നമുക്ക് നമ്മളുടെ ബോളുകൾ ഭംഗിയുള്ള പേഴ്സുകളാക്കി മാറ്റിയെടുക്കാം. അടിപൊളി വിന്റേജ് ലുക്കുള്ള പേഴ്സുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം. നമ്പർ 7, അൺട്രസ്റ്റ് വർത്തി ടേബിൾസ്. 4 നീളത്തിലുള്ള കാലുകളും പരന്ന് വൃത്താകൃതിയിലുള്ള പ്രതലവുമുള്ള മേശകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ നിർമ്മിച്ചിട്ടുള്ളവയാണ്. ആർക്കും മനസ്സിലാകുന്ന തരത്തിൽ വളരെ ലളിതമായ മേശയുടെ ഘടനയിൽ എന്ത് വ്യത്യാസം വരുത്താനാകും? വളരെ ചെറിയ സങ്കല്പങ്ങളുള്ള ആളുകൾ ഇങ്ങനെയാകും ചിന്തിക്കുക. എന്നാൽ കനേഡിയൻ സ്റ്റുഡിയോ ആൻഡ് ടെൻസെഗ്രിറ്റിയിലുള്ള വിദഗ്ധർ ഇത് സമ്മതിച്ചു തന്നില്ല. വിക്ടോറിയ എന്ന നഗരത്തിലെ വ്യത്യസ്തമായ ഈ കമ്പനി ചെറിയ രണ്ട് ഗ്യാരേജിന്റെ അത്രയും മാത്രം വലിപ്പമുള്ള ഒരു ഫാമിലി വർക്ക്ഷോപ്പാണ്. നമ്മൾ ഇതുവരെയും കാണാത്ത തരത്തിലുള്ള വ്യത്യസ്തവും ആകർഷകരവുമായ മേശകളാണ് ഇവർ നിർമ്മിക്കുന്നത്. മേശയുടെ പുറംഭാഗം വായുവിൽ പൊങ്ങി നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദൃശ്യമായ ഏതോ ശക്തി ഇതിനെ പിടിച്ചു നിർത്തുന്നതാണോ, അതോ നമ്മുടെ ചുറ്റും മറ്റേതെങ്കിലും ശക്തി പ്രവർത്തിക്കുന്നുണ്ടോ എന്നിങ്ങനെയുള്ള നിഗൂഢമായ ചില ചിന്തകൾ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ കമ്പി നൂലുകളുടെ പ്രവർത്തനത്തിലൂടെയാണ് ഇവ ഇങ്ങനെ നിൽക്കുന്നതെന്ന് കാണുമ്പോൾ ദുർബലമായി തോന്നുന്നുവല്ലേ? അതിനാലാണ് ഇവയെ അൺട്രസ്റ്റി വർത്തി എന്ന് വിളിക്കുന്നത്. നമ്പർ 6, ബോഡി പാർട്സ്. ഇത് കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വളരെ ആശ്ചര്യപ്പെട്ടേക്കാം. സത്യം തന്നെയാണ്, ഇത് ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റായി കൊടുക്കുന്നത് ഒരു കുറ്റമൊന്നുമല്ല. ഇത് നിർമ്മിക്കുന്നത് തന്നെ പേടിപ്പിക്കുന്നതിനും കുറച്ച് വിചിത്രമായി തോന്നാനുമെല്ലാമാണ്. തന്റെ ഈ കലാവിരുത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് അദ്ദേഹത്തിന് ആദ്യമേ അറിയാമായിരുന്നു. ശിഷിഡോയുടെ തന്നെ രണ്ട് ഹോബികളാണ് ഈ കണ്ടുപിടുത്തങ്ങൾക്ക് പ്രേരണയായത്. ചെറുപ്പത്തിൽ തന്നെ സയൻസ് ഫിക്ഷനും ഹൊറർ ഫിലിംസും അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. സംഗീതം രചിക്കാൻ തുടങ്ങിയപ്പോൾ തന്റെ പാട്ടുകളിൽ ഒട്ടേറെ കൗതുക ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹം ചിന്തിച്ചു. തന്റെ പാട്ടുകൾ കേൾക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ തനിക്ക് ഹൊറർ മൂവീസ് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ഈ കലാകാരന്റെ ആദ്യത്തെ സൃഷ്ടി മനുഷ്യ മാംസം കൊണ്ട് നിർമ്മിച്ചതെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു മീഡിയ പ്ലെയർ ആയിരുന്നു. കാലങ്ങൾ കഴിയുന്തോറും അദ്ദേഹത്തിന്റെ ഈ വ്യത്യസ്തമായ പാഷൻ കൂടുതൽ കൂടുതൽ വലുതായി. അദ്ദേഹത്തിന്റെ വിചിത്രമായ സൃഷ്ടികൾക്കായി ഇപ്പോൾ അദ്ദേഹം ധാരാളം സമയം ചിലവഴിക്കുന്നുണ്ട്. വിചിത്രമായി തോന്നുന്നുവെങ്കിലും ഈ സാധനങ്ങളെല്ലാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, ഈ വിരൽ ഒരു സീൽ കേസ് ആണ്.
അതുപോലെ തന്നെ ഈ വായ ഒരു കോയിൻ പേഴ്സും ഈ രോമമുള്ള നാഭി ഒരു റെക്കോർഡ് അഡാപ്റ്ററാണ്. കൂടാതെ മനുഷ്യന്റെ തൊലി ഉപയോഗിച്ച് നിർമ്മിച്ചെന്ന് തോന്നുന്ന പോലെയുള്ള ഫോൺ കേസും ചാർജറും ഇദ്ദേഹം നിർമ്മിക്കാറുണ്ട്. എന്തുപയോഗിച്ചാണ് ഇതെല്ലാം നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ സിലിക്കണും പിന്നെ അദ്ദേഹത്തിന്റേതായ ഒരു കൂട്ടും ഉപയോഗിച്ചാണ് ഇതെല്ലാം നിർമ്മിച്ചതെന്ന് ഒരു ചെറു പുഞ്ചിരിയോടെ ശിക്ഷിറ്റോ പറയും. നമ്പർ 5, ഗോസ്റ്റ് ബാഗ്. ഈ വീഡിയോയിൽ നിങ്ങളൊരു പ്രേതം ഉള്ളിലുണ്ടെന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു ബാഗാണ് കാണാൻ പോകുന്നത്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് തികച്ചും വിശ്വാസികമായ ഒരു കണ്ടുപിടുത്തമാണ്. പെട്ടെന്ന് ഇത് കാണുന്ന ഒരാൾ പേടിച്ച് ഓടിപ്പോവുകയോ അല്ലെങ്കിൽ കുറഞ്ഞത് അവിടെ നിന്നും കുറച്ച് മാറി നടക്കുകയോ ചെയ്യും. ഗ്രേറ്റർ ബ്രിട്ടനിലെ നോട്ടിംഗാമിലുള്ള പെട്ര ബാങ്കേ എന്നയാളാണ് ഈ വിചിത്രമായ ബാഗ് നിർമ്മിച്ചത്. ഇവരുടെ ബാഗുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. $81 ഇതിന്റെ വില. ഓരോ ബാഗും കൈകൊണ്ട് നിർമ്മിച്ചതിനാൽ തന്നെ ഈ വില അത്രയ്ക്ക് കൂടുതലൊന്നുമല്ല. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ വേറെ ഒരാൾക്കും തന്റേതുപോലത്തെ ബാഗ് ഉണ്ടാവുകയില്ലെന്ന് ഉറപ്പു നൽകാനും ഈ കലാകാരന് സാധിക്കും. നമ്പർ 4, പേപ്പിയർ മാച്ച് ലാംപ്സ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോഴത്തെ കലാകാരന്മാർ ഒരു 10 മുതൽ 20 വർഷം മുമ്പേ ഉണ്ടാവേണ്ടതായിരുന്നുവെന്ന്? കലാകാരന്മാരുടെ നിർമ്മിതികൾ ഭംഗിയുള്ളതും അതിശയകരവും മാത്രമല്ല പരിസ്ഥിതി സൗഹൃദവും ആകേണ്ടതുണ്ട്. ഈ കലാകാരൻ എന്തായാലും അങ്ങനെ ചിന്തിച്ച ഒരാളാണ്. സ്ലോവേനിയൻ നഗരത്തിലെ മാഗാ പാട്രിക് എന്നയാൾ പേപ്പർ മാച്ചേ ലാംസാണ് നിർമ്മിക്കുന്നത്. നിങ്ങളെല്ലാവരും സ്കൂളിലെ ആർട്ട് ക്ലാസ്സുകളിൽ ഒരുപക്ഷെ ഇതുപോലെ ലാമ്പുകൾ നിർമ്മിച്ചിരിക്കാം. ഈ ലാമ്പ് നിർമ്മാണത്തിൽ മാഗാ പാട്രിക് തികച്ചും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ ലാമ്പും കൈകൊണ്ട് നിർമ്മിച്ചവയാണ്. അവരുടെ കയ്യൊപ്പ് പതിഞ്ഞ ഓരോ വിളക്കും വ്യത്യസ്തവും ഭംഗിയുള്ളതുമാണ്. നിങ്ങളുടെ മുറിക്ക് അത്യുജ്ജ്വലമായ പ്രകാശം നൽകാൻ ഈ വിളക്കുകൾക്ക് സാധിക്കും. നമ്മൾ പ്രകൃതി സംരക്ഷണത്തെ പറ്റി പറഞ്ഞിരുന്നു. പേപ്പറുകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ തന്നെ 100% പരിസ്ഥിതി സൗഹൃദപരമായ നിർമ്മിതിയാണ് ഈ വിളക്കുകൾ. പഴയ പേപ്പറുകൾക്ക് പുതുജീവനേകുന്ന ഒന്നാണ് ഇവരുടെ ഈ സൃഷ്ടികൾ. നമ്പർ 3, ഹാറ്റ്സ് ഫ്രം സ്ക്രാപ്സ്. നിങ്ങളിൽ പലർക്കും ബേസ്ബോൾ ഹാറ്റ്സ് വളരെ ഇഷ്ടമായിരിക്കും. എന്താണ് ഇത്ര ഉറപ്പെന്നാണോ? സാധാരണ ബേസ്ബോൾ ഹാറ്റ്സിൽ തന്നെയായിരുന്നു ബ്രിയാൻഡേയും തുടക്കം. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഒരുപാട് ദൂരം മുന്നോട്ട് സഞ്ചരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ കാണുന്ന ഏതൊരു വസ്തുവും ഒരു തൊപ്പിയായി മാറും. ഐസ്ക്രീമോ? എന്തുകൊണ്ട് പറ്റില്ല? അക്വേറിയവും തിന്നാൻ സാധിക്കുന്ന ജെല്ലി ഹാറ്റ്സുമെല്ലാം ബ്രിയാന്റെ പക്കലുണ്ട്. തീപ്പെട്ടി കൊണ്ട് നിർമ്മിച്ച തൊപ്പി വരെയുണ്ട് ബ്രിയാന്റെ കയ്യിൽ. സാധാരണ തരത്തിലുള്ള തൊപ്പികൾ മാത്രമല്ല അസാധാരണ നിർമ്മിതികളുമുണ്ട് ബ്രിയാന്റെ പക്കൽ. ഉദാഹരണത്തിന്, റീസൈക്കിൾ ചെയ്ത അലുമിനിയം ക്യാനുകൾ കൊണ്ടുള്ള തൊപ്പിയും വാട്ടർ ബോട്ടിൽ പാക്കേജ് കൊണ്ടുള്ള തൊപ്പിയും എല്ലാം ഉണ്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത്. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മെറ്റീരിയലിന്റെ ഉള്ളിൽ യഥാർത്ഥ പൂക്കൾ കൊണ്ട് നിർമ്മിച്ച അനവധി തൊപ്പികളും ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. ഭക്ഷണം കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലുള്ള തൊപ്പി വരെ അദ്ദേഹം നിർമ്മിച്ചു. എന്നാൽ ഇത് തലയിൽ വെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. നമ്മുടെ ഈ കലാകാരന്റെ കഴിവുകൾ തികച്ചും പ്രവചനാതീതമാണ്. സാധാരണ തുണി ഉപയോഗിച്ചും അയാൾ തൊപ്പികൾ നിർമ്മിക്കാറുണ്ട്. എന്നാൽ അതത്ര വ്യത്യസ്തമല്ലല്ലോ. നമ്പർ 2, സ്പൈറൽ ലൈറ്റ് കാൻഡിൽസ്. ഈ മെഴുകുതിരിയുടെ രൂപമാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ തിരികൾ സൈഡിൽ നിന്ന് തുടങ്ങി മധ്യഭാഗത്തേക്ക് കത്തുന്നതിനാൽ തന്നെ മുഴുവനായി കത്തിത്തീരുന്നു. എങ്ങനെയാണിത് സാധ്യമാകുന്നതെന്ന് അറിയാമോ? 2 തിരികൾ കൂട്ടിയോജിപ്പിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. ഒരു തിരി സാധാരണ പോലെ നടുവിൽ തന്നെയും മറ്റേത് മെഴുകുതിരിയുടെ സൈഡിലായി മുഴുവൻ ചുറ്റിയുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് കാരണം തന്നെ ഈ മെഴുകുതിരി കത്തുന്നത് വളരെ വ്യത്യസ്തമായാണ്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പതിയെ ഇത് കത്തിത്തീരുന്നു. ലോക്ലാൻഡ് മിനസോട്ടയിലെ ഒരു ടീമാണ് ഇത്തരത്തിലൊരു ഐഡിയയുമായി മുന്നോട്ട് വന്നത്. അവരാണ് സ്പൈറൽ കാൻഡിൽസ് കണ്ടുപിടിച്ചത്. ഇപ്പോൾ $14 വിലയിൽ അവരിത് വിൽക്കുന്നുണ്ട്. നമ്പർ 1, ഡ്രോയിങ് ഇൻസ്പയർഡ് ടോയ്സ്. നിങ്ങൾ വെറുതെ കളിച്ചും വരച്ചും രസിച്ചും നടന്നിരുന്ന ആ കാലത്ത് നമ്മൾ ഒരുപാട് പടങ്ങൾ വരച്ചിരിക്കും. തികച്ചും വ്യത്യസ്തമായ വിചിത്രമായ സാങ്കല്പിക കഥാപാത്രങ്ങളെ നമ്മൾ ഓരോരുത്തരും സൃഷ്ടിച്ചിരിക്കും. കാരണം കുട്ടികളുടെ സങ്കല്പങ്ങൾ മുതിർന്നവരെക്കാൾ വളരെ വലുതാണ്. US അലക്സ് ഫെർമാൻസ്കി എന്നയാൾ ഈ ആശയം എങ്ങനെ ലാഭകരമാക്കാം എന്ന് ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ അദ്ദേഹം ബോൺസൈ കമ്പനി രൂപകൽപ്പന ചെയ്തു. അവർ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ തുടങ്ങി. കുഞ്ഞുകുട്ടികളുടെ ചിത്രങ്ങളെ ആസ്പദമാക്കി കലാകാരന്മാർ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. തികച്ചും ആശ്ചര്യകരവും വിചിത്രവുമായിരിക്കും പല കളിപ്പാട്ടങ്ങളും. എന്നാൽ ആലോചിച്ചു നോക്കൂ, കുട്ടികൾക്ക് അവർ തന്നെ സങ്കല്പിച്ചു വരച്ച കഥാപാത്രങ്ങൾ യഥാർത്ഥ കളിപ്പാട്ടങ്ങളായി കിട്ടുമ്പോൾ എന്തുമാത്രം സന്തോഷമാകുമെന്ന്! അതാണ് ഏറ്റവും വലിയ കാര്യമല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത കഥ വരുന്നതുവരെ കാത്തിരിക്കുക.